ഒരു ഡെസേർട്ട് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം 1 ലിറ്റർ പാലാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം പക്ഷെ കുറച്ച് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ എടുക്കണം ഞാനിപ്പോൾ 2 ടൈപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് മുന്തിരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുരു ഒന്നും ഇല്ലാത്ത മുന്തിരി എടുക്കണം നല്ല മധുരമുള്ള മുന്തിരി എടുക്കണം അതേപോലെ തന്നെ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് മാതള നാരങ്ങ പിന്നെ ആപ്പിള് ആപ്പിള് എടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ തോലൊന്ന് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട് അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത് അപ്പൊ നമുക്കിനി ചെയ്തു തുടങ്ങാം ഇനി നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ ഒഴിക്കുക എന്നിട്ട് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചാൽ മതി കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എപ്പോഴും തണുത്ത പാൽ തന്നെ ചേർക്കണം അപ്പൊ നമുക്ക് കട്ട പിടിക്കില്ല ഇത് നമ്മളിപ്പോൾ കറക്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം ഇപ്പൊ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നിട്ട് കാണിക്കാം പാല് നന്നായിട്ട് തിളച്ചു തുടങ്ങി പഞ്ചസാരയാണ് ചേർക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ടൈമിൽ ചേർക്കണം ഞാൻ മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ട് ഇപ്പൊ ആദ്യം നമ്മൾ അതല്ല ചേർക്കുന്നത് നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ മിക്സ് ഇതിലേക്ക് ഒഴിക്കണം ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ചെറുതായിട്ടൊന്ന് കുറുകണ പാകാവുന്നവരെ ഇളക്കാം ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കണം ഞാനിപ്പോ മിനിമം ഒരു മധുരത്തിലാണ് പറഞ്ഞേക്കണത് അപ്പോ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവര് കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒന്ന് കുറുകി വരുന്നവരെയാണ് ഇളക്കേണ്ടത് കൈ വിടാണ്ട് ഇളക്കണം അല്ലെങ്കിൽ നമുക്ക് പാട പോലെ വരും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം മധുരം ഈ സമയത്ത് നോക്കണം എന്നിട്ട് പോരെങ്കിൽ ചേർക്കണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണത് അപ്പൊ അതുകൊണ്ട് പഞ്ചസാരയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം പഞ്ചസാരയാണെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യമേ ചേർക്കുന്നതാണ് നല്ലത് മിൽക്ക് മെയ്ഡ് ആവുമ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്താലും മതിയാവും ഇത് കണ്ട ആയിട്ടുണ്ട് ഇപ്പൊ ഒന്ന് കുറുകി ഉണ്ടല്ലേ ഈ ഒരു രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം നമുക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം ബാക്കി ചെയ്യാം അപ്പൊ നമ്മുടെ മിക്സ് ചൂടാറിയിട്ടുണ്ട് കണ്ട കറക്റ്റ് ഒരു പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ചേർക്കാം നമ്മള് എല്ലാ ഫ്രൂട്ട്സും ഇതിലിട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ടൈം കൊടുക്കണം അപ്പോഴത്തേക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം 1 അവർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതാണ് നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡാണത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടും കൂടിയാണ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 2-4 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നതിന് പറ്റും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വിഭാഗമായിട്ട് കാണുന്നത് വരെ താങ്ക്യൂ